BSc Tips and Tricks like a swagadam. Namal in the Nokuna, degree level prelims in LDC main exam in important title. Injile, Vimana Tavalangal in the Parana of Hagamana. About three Vimana Tavalangal Padikan and a Pelanguda Orthaka or in the Budibutala Kariana. Upon the chiller, code will like you say that Ningal Elpathil Orka and Pagatana number in the video chain. Up a video to Katakana the Mundi Ningladi Maita channel Kana the Ningle on the subscribe chega, video conditamai, or a pine like chega. Matulaka would e video Bagarapeda and video on the share area. Up in the number class load to Kataka. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ അത് ഏത് സ്ഥലത്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബോർഡിൽ എഴുതുന്നത് കാണുന്നില്ല എന്നുള്ളത് കുറേ പേരായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായി വലുപ്പത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നോക്കാം ആദ്യത്തേത് ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് ഓക്കെ എന്താണ് ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാട്നയിലാണ് ഓക്കെ പാട്ന അപ്പോൾ പാട്ന എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു നായകൻ ഉണ്ട് അല്ലേ നായകൻ എന്ന് പറഞ്ഞാൽ എന്താണ് നായകനാണ് അപ്പോൾ നായകനായിട്ടുള്ള ജയ ജയ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ജയസൂര്യ എടുക്കാം നായകനായിട്ടുള്ള ജയസൂര്യ ഇപ്പോൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അല്ലേ അപ്പോൾ പാടുന്ന ഓക്കെ പാട്ന പാടുന്ന പാടുന്ന ജയസൂര്യ നമുക്കിപ്പോൾ അറിയാം അല്ലേ അപ്പോൾ നായകനായിട്ടുള്ള ജയസൂര്യ പാട്ന പാടുന്നു എന്നുള്ളത് കാര്യം ഓർത്തിരിക്കുക ഓക്കെ നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് എവിടെയാണ് പാട്ന ഓക്കെ ആണല്ലോ കിട്ടിയില്ലേ അടുത്തത് നോക്കാം ശ്രീ സത്യസായി ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പുട്ടപർത്തിയിലാണ് എവിടെയാണ് പുട്ടപർത്തി ഓക്കെ അപ്പോൾ ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തിയിലാണ് എന്ന് ഓർത്തിരിക്കാനായിട്ട് സത്യസായി ബാബയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ സത്യസായിബാബയെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് മുടിയൊക്കെ ഇങ്ങനെ പറന്നിട്ടാണ് അല്ലെ ഇങ്ങനെ നല്ല വലുപ്പത്തിൽ ഇത്രയും വലുപ്പത്തിലാണ് മുടിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ മുടിയൊക്കെ പറത്തിയിട്ടാണ് ആരിരിക്കുന്നത് സത്യസായിബാബ ഇരിക്കുന്നത് ഓക്കെ അങ്ങനെ ഓർത്തിരിക്കാം ശ്രീ സത്യസായിബാബ എങ്ങനെയാണ് മുടിയെല്ലാം പറത്തി കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുട്ടപർത്തിയിലാണ് ഇതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി ഇതിനേക്കാളും നല്ല ട്രിക്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് പഠിക്കാം ഓക്കെ അപ്പോൾ നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്ന കാര്യം ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് പാട്ന എന്ന് കിട്ടി ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി സത്യസായിയുടെ മുടിയൊക്കെ പറത്തിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ദെൻ അടുത്തത് സർദാർ പട്ടേൽ സർദാർ പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദിലാണ് എവിടെയാണ് അഹമ്മദാബാദ് അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ അത്രയും വലിയൊരു എന്താണ് വ്യക്തിയുടെ പേരിലുള്ള വിമാനത്താവളമായതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഇച്ചിരി അഹമ്മദിയുള്ള കൂട്ടത്തിലാണ് ഓ ഞങ്ങളുടെ എവിടെയാണ് എന്താ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വിമാനത്താവളമുള്ളത് അത്രയും വലിയൊരു മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനത്താവളമുള്ളതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് അഹമ്മദിയുണ്ട് എന്നോർക്കാം ഓക്കെ അഹമ്മദി ഉള്ള ആളുകളാണ് ഓക്കെ സർദാർ പട്ടേലിൻ്റെ പേരിൽ വിമാനത്താവളം ഉള്ളതുകൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ എന്താണ് അല്ലെങ്കിൽ ആ വിമാനത്താവളത്തിൽ യാത്ര ചെയ്യാൻ വരുന്ന യാത്രക്കാർക്കൊക്കെ ഇച്ചിരി അഹമ്മദിയുള്ള കൂട്ടത്തിലാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അഹമ്മദിയുള്ളവരാണെന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തിയിലാണ് ഗുവാഹത്തിയിലാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നമ്മൾ ജയസൂര്യയായിട്ട് കണക്ട് ചെയ്തതുപോലെ ഇവിടെ ലോക്പ്രിയ എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് ഗോപി അല്ലേ ഗോപി എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക സുരേഷ് ഗോപി ഓർമ്മിക്കുക ഓക്കെ അപ്പോൾ പ്രിയ എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ എല്ലാ സിനിമയിലും എങ്ങനെയാണ് തോക്ക് കത്തി വാളും ഒക്കെ ആയിട്ട് ഫൈറ്റും ആക്ഷൻ അല്ലെ പണ്ടത്തെ സിനിമകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് യൂണിഫോം ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കത്തിയും വാളും ഒക്കെ എടുത്തിട്ട് അല്ലേ അപ്പോൾ ഇവരുടെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും ഒരു കത്തിയോ വാളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ കത്തി പിടിച്ചു നിൽക്കുന്ന സുരേഷ് ഗോപി ഓർത്തിരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ സിനിമയിലെ മിക്കവാറും എന്തുണ്ടാവും ഒരു കത്തിയോ തോക്കോ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഗുവാഹത്തിയിലാണെന്നുള്ളത് ഓർക്കാം ഓക്കെ ഞാൻ കുറേയധികം നോക്കിയിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ
അപ്പോൾ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഗുവാഹത്തി. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ എക്സാം ടൈമിൽ ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഓർമ്മ വന്നേക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. അടുത്തത് ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം ലക്നൌവിലാണ്, ലക്നൗ. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇത് എത്രത്തോളം പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ചൗധരി ഉണ്ട് അല്ലേ, അടുത്ത് ഇങ്ങനെ അരി എടുത്തു കേട്ടോ, ചൗധരിയിലെ അരി എടുത്തു. അരി അരിയിലെ ചരൺ എന്നുണ്ടല്ലേ, ആ ചരൺ എന്നുള്ളതിൽ നിന്നും ഞാൻ ചരൽ എന്നെടുത്തു. ഓക്കെ, ഇപ്പോഴും വാങ്ങിക്കുന്ന അരിയിലൊക്കെ ചരൽ കിട്ടാതെ, ചരൽ എന്ന് വെച്ചാൽ എന്താണ്, പൊടിക്കല്ലുകളും മണ്ണും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അരിയിൽ ഈ ചരലൊന്നും ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ അത് വളരെയധികം ലക്കാണ് നമുക്ക് അല്ലേ. എല്ലാ അരികളിലും എല്ലാത്തിലും എന്താണ് ചരലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കല്ലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടാത്ത അരിയൊക്കെ കിട്ടാന്ന് പറയുന്നത് ഇച്ചിരി ലക്കാണ് അല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ ഈ ചൗ എന്നുള്ളതും ഈ നൗ എന്നുള്ളതും കൂടെ കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കുക, ചൗ നൗ അങ്ങനെ കണക്ട് ചെയ്തിരിക്കാം. ഇല്ലെങ്കിൽ ചൗധരി, ചൗധരിയിലെ അരി എടുത്തു, അരിയിൽ ചരലൊക്കെ ഇല്ലാതിരിക്കുന്നത് എന്താണ്, ഒരു ലക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വിമാനത്താവളം നാഗ്പൂരിലാണ്, നാഗ്പൂർ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ ഒരു നാഗ് കിടക്കുന്നുണ്ട് അല്ലേ. നാഗം എന്ന് വെച്ചാൽ എന്താണ്, പാമ്പാണ് അല്ലേ. നാഗം എന്ന് വെച്ചാൽ പാമ്പാണ്. നമുക്ക് പാമ്പിനെ എന്താണ് തല്ലി അല്ലേ, നമ്മൾ പാമ്പിനെ കണ്ടെച്ചാൽ വടിയെടുത്ത് അടിക്കും. അപ്പോൾ വടി എന്നുള്ളതിന് പകരം നമ്മൾ അമ്പ് കൊണ്ടാണ് പാമ്പിനെ അടിക്കുന്നത് കേട്ടോ, അമ്പ് കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പാമ്പിനെ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അമ്പ് കൊണ്ടാണ് കുത്തിയിട്ട് ഓടിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പാമ്പിനെ കണ്ട എല്ലാവർക്കും പേടിയാണ്, വടിയെടുക്കും അല്ലേ തല്ലിക്കൊല്ലാനായിട്ട്. അപ്പോൾ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ തല്ലുന്നത് വടി ഉപയോഗിച്ചിട്ടല്ല, എന്തുപയോഗിച്ചിട്ടാണ്, അമ്പ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ലോക്നായക് ജയപ്രകാശ് നാരായണൻ പാട്ന, എന്താണ് നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്നത് ഓർത്തിരിക്കുക. ശ്രീ സത്യസായി പുട്ടപർത്തി, സത്യസായിയുടെ മുടിയൊക്കെ പറത്തിയിട്ടിരിക്കുന്നത് ഓർക്കുക. സർദാർ പട്ടേൽ അഹമ്മദാബാദ്, സർദാർ പട്ടേലിൻ്റെ വിമാന പേരിലുള്ളതായതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഇച്ചിരി അഹമ്മദിയുള്ള കൂട്ടത്തിലാണ്. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി, എന്താണ് എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ സിനിമയിലൊക്കെ എപ്പോഴും എന്താണ് അദ്ദേഹം ഒരു കത്തിയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുക, അപ്പോൾ ഗുവാഹത്തി. ദെൻ ചൗധരി ചരൺ സിംഗ് ലക്നൗ, ചൗ നൗ വെച്ചിട്ട് ഓർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ധരിയിലെ അരി അല്ലേ, അരിയിൽ ചരലും ഒന്നും ഇല്ലാതിരിക്കുന്നത് ലക്കാണ്. ദെൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നാഗ്പൂർ, നാഗം പാമ്പാണ്, പാമ്പിനെ ഒട്ടിക്കാൻ നമ്മൾ എന്താണ് എടുക്കുന്നത്, അമ്പാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ. അടുത്തത് നോക്കാം, ഇവിടെ നോക്കാം. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം ഇൻഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇൻഡോർ. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം. അപ്പോൾ ഇവിടെ ദേവി ഉണ്ടല്ലേ, ദേവി. അപ്പോൾ നമ്മൾ ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പലമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ദേവിയെ കാണുമെങ്കിൽ എന്ത് ചെയ്യണം, അമ്പലത്തിൻ്റെ നട തുറക്കണം. നട തുറക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഡോറ് തുറക്കണം അല്ലേ. ദേവിയെ കാണണമെങ്കിൽ എന്താണ്, നമുക്ക് ഡോറ് തുറക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് അമ്പലത്തിൻ്റെ നട തുറന്നാലാണ് നമുക്ക് ദേവിയെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ അമ്പലത്തിൻ്റെ ഡോറ് വാതിൽ തുറന്നാലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക, ദേവിയെ കാണാനായിട്ട് പറ്റുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം എവിടെയാണ്, ഇൻഡോർ. ഡോർ തുറന്നാലേ ദേവിയെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻഡോർ മറക്കില്ലല്ലോ. അടുത്തത് നോക്കാം, ലാൽ ബഹദൂർ ശാസ്ത്രി വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം എവിടെയാണ്, വാരണാസിയാണ്. ഓക്കെ, വാരണാസി. അപ്പോൾ അത് ഓർക്കാനായിട്ട് ഇവിടെ ലാൽ ഉണ്ടല്ലേ, ലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക, ലാലേട്ടൻ അല്ലേ, മോഹൻലാലിനെയാണ് ഓർമ്മ വരിക. അപ്പോൾ ലാലേട്ടൻ, ഓക്കെ, വിമാനത്തിൽ കയറാനൊക്കെ വന്നു വെച്ചാൽ ലാലേട്ടനെ സി എന്നാണ് കാണുക അല്ലേ, സി. അപ്പോൾ ലാലേട്ടനെ കാണാനായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വരും അല്ലേ, വരിവരിയായിട്ട് വരും. അങ്ങനെ ഓർക്കാം, വാരണാസി, വരിവരിയായിട്ട് വാരണാസി, അങ്ങനെ ഓർക്കാം. ഇല്ലെങ്കിൽ ലാലേട്ടൻ വിമാനത്താവളത്തിലോട്ട് വരുമ്പോഴത്തേനും എന്താണ് അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുക, വരണം 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 അല്ലേ, ലാലേട്ട വരണം വരണം അങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വാരണാസി. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും മൈൻഡിൽ വന്നത് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാകണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളമാണ്. അപ്പോൾ ലാലെന്ന് കേൾക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ഓർമ്മ വരണം, ലാലേട്ടൻ ഓർമ്മ വരണം. ലാലേട്ടൻ വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ കുറേ പേര് കാണാനായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് വരും എന്നുള്ളത് ഓർക്കുക, വാരണാസി. ഇല്ലെങ്കിൽ എന്താണ്, നമ്മളെ ലാലേട്ടനെ കാണുമ്പോഴത്തേനും അവിടെയുള്ള ആളുകളിൽ നിന്നാണ് വരണം വരണം അല്ലേ, ലാലേട്ട വരണം വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ വരണം, വാരണാസി ഓർക്കാലോ.
അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി വാരണാസിയിലാണ് എന്നുള്ളത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്, കൊൽക്കത്ത. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നേതാജി ബോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നേതാജി ബോസ് എന്നൊക്കെ പറഞ്ഞാൽ നേതാവ് അല്ലെ, ഒരു എന്താണ് ടീമിൻ്റെ തലവൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർക്കാം അല്ലെ, നേതാജി തലവൻ. അപ്പോൾ എല്ലാ സിനിമയിലും ഓരോ എന്താണ് ഗ്യാങ്ങിനും ഓരോ നേതാവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തലവൻ ഉണ്ടാവും. അവരാണ് എന്ത് എല്ലാവരെയും കൊല്ലുന്നത് അല്ലെ, കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു ടീമുണ്ടാവും, വില്ലന്മാരുടെ ഒരു ടീമുണ്ടാവും. അതിനൊരു ബോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടാവും. അവരുടെ പണി എന്താണ്, മറ്റുള്ള അല്ലെ നല്ല ആളുകളെയൊക്കെ പിടിച്ച് കൊല്ലുക. അപ്പോൾ കൊല്ലാനായിട്ടുള്ള ബോസ് നേതാവ് എന്നൊക്കെ പറയുന്നത് എന്താണ്, കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത, കൊല്ലുക കൊല്ലുക എന്നുള്ളത് കൊൽക്കത്തയുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നേതാക്കന്മാരും ബോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്, വില്ലന്മാരുടെ ടീമും അവരുടെ ബോസ് അവരുടെ നേതാവ് അവരെങ്ങനെയാണ് കൊല്ലാൻ വേണ്ടി നടക്കുന്നവരാണ്. കിട്ടിയല്ലോ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്തയിലാണ്. ഓക്കെ, ബിജു പട്നായിക് വിമാനത്താവളം. ബിജു പട്നായിക് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. ഓക്കെ, ഭുവനേശ്വർ. അപ്പോൾ ഇവിടെ ഓർക്കാം, ഇവിടെയും ഒരു നായകനുണ്ട് അല്ലേ, നായകനായിട്ടുള്ള ബിജു മേനോൻ. ഓക്കെ, നായകനായിട്ടുള്ള ബിജു മേനോനായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നായകനായിട്ടുള്ള ബിജു മേനോൻ എന്താണ് വിമാനത്താവളത്തിലാണ്. അപ്പോൾ വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഈശ്വരനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അല്ലെ. വിമാനത്തിൽ കയറാൻ എല്ലാവർക്കും ഇത്തിരി പേടിയുണ്ടാവും, ബിജു മേനോന് പേടിയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിജു മേനോൻ, നായകനായിട്ടുള്ള ബിജു മേനോൻ എവിടെ കയറുന്നത്, വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഈശ്വര 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 എന്ന് പറഞ്ഞ് ഈശ്വരനെ വിളിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഭുവനേശ്വർ എന്നുള്ളത് ഓർക്കാലോ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നായകനായിട്ടുള്ള ബിജു മേനോൻ എന്താണ് വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഇതിൽ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ബിജു പട്നായിക് എന്താണ് ഭുവനേശ്വറിലാണ് എന്നുള്ളത് ഓർക്കുക. ഭുവനേശ്വർ, ഈശ്വരൻ, ഈശ്വരനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് നോക്കുക. അടുത്തത് ഷിർദി വിമാനത്താവളം. ഷിർദി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര. അപ്പോൾ ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർക്കാനായിട്ട് നമുക്ക് ഈ മഹാ എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഏത് മഹാനായാലും, ഓക്കെ, ഏത് മഹാനായാലും വിമാനത്തിൽ കയറിയാൽ ഉറപ്പായിട്ടും ഛർദിക്കാൻ വരും അല്ലെ, വൊമിറ്റ് ചെയ്യാനായിട്ട് വരും. വിമാനം മുകളിലൂടെയൊക്കെ ഇങ്ങനെ പറന്നിട്ടൊക്കെ പോകുമ്പോൾ കുറേ നേരം ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ പേർക്കൊക്കെ ഛർദിക്കാൻ വരും. അപ്പോൾ ഏത് മഹാനായാലും വിമാനത്തിൽ കയറി എന്താണ് ഛർദിക്കാൻ വരും എന്നോർക്കാം. ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ്. കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, അഗത്തി വിമാനത്താവളം. അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്, ലക്ഷദ്വീപ്. അപ്പോൾ വിമാനത്താവളമാണ് അല്ലേ, അപ്പോൾ വിമാനത്തിലൊക്കെ കയറണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമാണ് അല്ലേ, വിമാനത്തിൽ കയറാനായിട്ട് ലക്ഷങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് പാവം അഗതികൾ, അഗതികൾക്കൊന്നും വിമാനത്തിൽ കയറാനായിട്ട് പറ്റില്ല അല്ലേ, വിമാനത്തിൽ കയറണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അഗതികൾക്കൊന്നും വിമാനത്തിൽ കയറാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഇൻഡോറിലാണ്. അപ്പോൾ ദേവിയും ഡോറും ആയിട്ട് കണക്ട് ചെയ്യുക, ദേവിയെ കാണണമെങ്കിൽ എന്താണ് ഡോറ് തുറക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, വാരണാസിയിലാണ്. അപ്പോൾ ലാലേട്ടനെ ഓർക്കുക, വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരണം വരണം അല്ലേ, അത് ഓർത്തിരിക്കുക. ദെൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ ഒരു ടീമിൻ്റെ ബോസ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലേ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ കൊല്ലുന്ന ആളുകളാണ്, അപ്പോൾ കൊൽക്കത്തയായിട്ട് കണക്ട് ചെയ്യുക. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വറിലാണ്. അപ്പോൾ ബിജു മേനോൻ അല്ലെ, നായകനായിട്ടുള്ള ബിജു മേനോൻ വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് ഓർക്കാം. ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്ര. ഏത് മഹാനായാലും വിമാനത്തിൽ കയറിയാൽ എന്താണ് ഷിർദി ഛർദിക്കും എന്നുള്ളത് ഓർക്കാം. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപിലാണ്. അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്താലാണ് വിമാനത്തിൽ കയറാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അഗത്തികളൊന്നും കയറാറില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. കിട്ടിയല്ലോ, ബാക്കിയുള്ളത് നോക്കാം. അടുത്തത് നോക്കാം, ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, റാഞ്ചിയിലാണ്. ഓക്കെ, റാഞ്ചിയിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ ബിർസ മുണ്ട എന്നുണ്ട് അല്ലേ, അപ്പോൾ അതിൽ മുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബിർസ മുണ്ട മുണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വിമാനത്തിൽ കയറാനായിട്ട് പോകുമ്പോഴത്തേനും ആരും എന്തുകൊടുക്കാറില്ല, മുണ്ടെടുക്കാറില്ല. എന്തുകൊണ്ടാണ്,
ആ വിമാനത്താവളത്തിലുള്ള തിരക്കിൽ ആരെങ്കിലും നമ്മുടെ മുണ്ടെങ്ങാന റാഞ്ചിക്കൊണ്ട് പോയാലോ എന്നുള്ളത് ഓർത്തിട്ട് വിമാനത്തിൽ പോകുമ്പോൾ ആരും എന്തെടുക്കാറില്ല, മുണ്ടെടുക്കാറില്ല, പാൻറ്റാണ് ഇടാറുള്ളത് അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വിമാനത്താവളത്തിൽ പോകുമ്പോൾ പാൻറ്റാണ് ഇടാറുള്ളത്, മുണ്ടെടുക്കാറില്ല. എന്തുകൊണ്ടാണ്? വിമാനത്താവളത്തിൽ തിരക്കിൽ ആരെങ്കിലും നമ്മുടെ മുണ്ട് റാഞ്ചിക്കൊണ്ട് പോയാലോ എന്ന് ഓർത്തിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബിർസ മുണ്ട വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാഞ്ചിക്കൊണ്ട് പോവുക, റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിട്ടിയല്ലോ. അടുത്ത നോക്കാം, ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂണിലാണ്. ജോളി ഗ്രാൻഡ് വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ, ഡെറാഡൂണിലാണ്. അപ്പോൾ ഈ ഞാൻ ഡെറ എന്നുള്ളതിനെ ഡോറ എന്നായിട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കാർട്ടൂൺ കഥാപാത്രം അറിയില്ലേ ഡോറ. അപ്പോൾ ഡെറാഡൂണിലെ ഡെറ എ ഞാൻ ഡോറയായിട്ട് കണക്ട് ചെയ്യാണ്. ഡോറ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം എന്താണ്, ഒരു ജോളി ടൈപ്പാണ് അല്ലേ. അപ്പോൾ ഡോറ ജോളിയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ജോളി ആയിട്ടുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ആര്? ഡോറ. അപ്പോൾ ഡെറാഡൂൺ ജോളി ഗ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ജോളി ഗ്രാൻഡ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ കിട്ടിയല്ലോ. അടുത്ത നോക്കാം, രാജീവ് ഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ പറയുന്ന രാജീവ്, ഇപ്പോൾ രാജീവ് എന്ന് പറയുന്ന ഒരാൾ എന്താണ് വിമാനത്താവളത്തിൽ അല്ലേ വിമാനത്തിൽ കയറാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണ്, ഇത്തിരി നല്ല എന്താണ് വലിയ ബാഗൊക്കെ ആയിട്ടാണ് പോവുക അല്ലേ. വിമാനത്തിൽ നമ്മൾ കയറാനായിട്ട് മുമ്പ് നമുക്ക് കുറേ ലഗേജുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി എന്താണ് വലിയ ബാഗുകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രാജീവ് വിമാനത്തിൽ കയറാൻ പോകുന്നത് എങ്ങനെയാണ്, ഇച്ചിരി വലിയ ബാഗൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നിറയെ ലഗേജുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ ബാഗൊക്കെ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദ്, ബാദ് ബാഗുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത്, ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ദിരാഗാന്ധി ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കുറേയധികം മാറി അല്ലേ. പഴയ ഇന്ത്യയല്ല, ഇപ്പോൾ ന്യൂ ഇന്ത്യയാണ്, പുതിയ ഇന്ത്യയാണ് അല്ലേ. അപ്പോൾ ന്യൂ ഇന്ത്യ എന്നുള്ളതിൽ നിന്നും ഇന്ദിരാഗാന്ധിയെ ഓർക്കുക കേട്ടോ. ന്യൂ ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂ ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. ഓക്കെ. മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയ്പൂരിലാണ്. അപ്പോൾ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. അതങ്ങനെ ഓർത്തിരിക്കുക. അതിൽ പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് അറിയുമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. ദെൻ ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം. ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ. ഓക്കെ. അതും ഓർത്തിരിക്കുക. ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിർസ മുണ്ട റാഞ്ചിയിലാണ്. അപ്പോൾ മുണ്ടും റാഞ്ചിക്കൊണ്ട് പോകുന്നതുമായിട്ട് കണക്ട് ചെയ്യുക. ജോളി ഗ്രാൻഡ് ഡെറാഡൂണിലാണ്. ഡോറയും ജോളിയായിട്ട് കണക്ട് ചെയ്യുക. രാജീവ് ഗാന്ധി ഹൈദരാബാദ്, രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദിലാണ്. ഇപ്പോൾ രാജീവ് ബാഗ് കൊണ്ടുപോകുന്നത് അല്ലേ, ബാഗുമായിട്ട് പോകുന്ന ഓർക്കുക. ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂ ഇന്ത്യ എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്യുക. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂരിലാണ്. ഛത്രപതി ശിവജി മഹാരാജ് മുംബൈയിലാണ്. അടുത്തത് നോക്കുക, മീനമ്പാക്കം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെയും അറിയാം ഒരു തമിഴ് അല്ലേ ടച്ച് ഉണ്ട്. മീനമ്പാക്കം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു തമിഴ് ടച്ച് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെന്നൈയിലാണ് എന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അടുത്തത്, വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയറാണ്. ഓക്കെ. വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർട്ട് ബ്ലെയറിലാണ്. അപ്പോൾ പോർട്ട് ബ്ലെയർ, അപ്പോൾ വീർ സവർക്കർ അല്ലെ, ഇവിടെ എല്ലാം ഒരു എറർ ഉണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എത്ര എറാണെന്ന് നോക്കൂ. വീർ സവർക്കർ പോർട്ട് ബ്ലെയർ. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വീർ സവർക്കർ എയർപോർട്ടാണ് അല്ലേ. വീർ സവർക്കർ എയർപോർട്ടാണ്, പോർട്ട് ബ്ലെയറാണ്. അപ്പോൾ എന്താണ്, ഇവിടെയും പോർട്ടുണ്ട്, ഇവിടെയും പോർട്ടുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യാം. വീർ സവർക്കർ പോർട്ട് ബ്ലെയർ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഓർത്തിരിക്കുക. വീർ സവർക്കർ പോർട്ട് ബ്ലെയർ. അപ്പോൾ ഈ എറർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത്, കുഷോക് ബാക്കുള റിംബോച്ചെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. ലേ. കുഷോക് ബാക്കുള റിംബോച്ചെ
ഇനി ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.